ഓണത്തെ സംബന്ധിച്ച് പ്രധാനമായി ഒരു ഐതിഹ്യമാണുള്ളത്. പണ്ട് മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു. ത്രിലോകങ്ങളെയും ജയിച്ചവനായിരുന്നു അദ്ദേഹം. മനുഷ്യരുടെ ക്ഷേമത്തിന് എന്തിലുമേറെ വിലമതിച്ചിരുന്ന ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ സൽഭരണം സ്വർഗത്തിലെ ദേവന്മാരുടെ പ്രഭ മങ്ങുവാനിടയാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ടു. അതോടെ ദേവന്മാർക്ക് നഷ്ടമായ പ്രഭ വീണ്ടെടുത്ത് നൽകാമെന്ന് മഹാവിഷ്ണു സമ്മതിച്ചു. അപ്രകാരം വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി അദ്ദേഹം അവതരിച്ച് തപസ് ചെയ്യുവാനായി മൂന്നടി മണ്ണ് മഹാബലിയോട് ചോദിക്കുന്നു. മഹാബലി അത് നൽകാമെന്നും സമ്മതിച്ചു. തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ ആകാരം കൈക്കൊണ്ട് വാമനൻ രണ്ടടി കൊണ്ട് മഹാബലിയുടെ സാമ്രാജ്യവും ആകാശവും എല്ലാം അളന്നു മാറ്റി. മൂന്നാമത്തേത് എവിടെ എന്ന ചോദ്യത്തിന് സത്യവാനായ ബലിചക്രവർത്തി സ്വന്തം ശിരസ് കുനിച്ചു കൊടുത്തു. വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു. ഇതാണ് ഓണത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി എല്ലാവരും കേൾക്കുന്ന ചരിത്രം. തൻ്റെ പ്രിയജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളുവാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നതെന്നും വിശ്വസിച്ചു പോരുന്നു.